Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Wa salatu wa salamu ala asrafil mursaleen. Wa ala alihi wa sahbihi ajma'in amma ba'du. Adar niraya, Quran Hadith Learning School, Pardakula. Surat al-Baqarah ile, adutta class ilekku nammal praveshikkukayanu. Surat al-Baqarah ile, moonamathe ayathaanu nammal kaina classil padichathu. അതിൻ്റെ തജ്വീദ് നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. നൂനിസാക്കിനെയും തൻവീനൊക്കെ എന്താന്നുള്ളതൊക്കെ പഠിച്ചു, അതിൻ്റെ വഖഫ് എങ്ങനെയെന്ന് പഠിച്ചു, എല്ലാം പഠിച്ചു. അഹമ്മദില്ല. ഇനി നമുക്കിതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കയറണം. അല്ലദീന, നമ്മളിതിന് മുമ്പ് പഠിച്ചതാണ് അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലായി അല്ലെങ്കിൽ അല്ലാത്തി, മൻ, മ. ഇസ്മുൽ മൗസൂൽ എന്നാണ് ഇതിനെ പറയണത്. ഇസ്മുൽ മൗസൂൽ, യാതൊരുവർ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അല്ലദീന, യാതൊരുവർ, അതായത് ഇനി തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്ക് സന്മാർഗമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്. ആ മുത്തഖീങ്ങൾ ആരാണ്? അല്ലദീന, അവർ യാതൊരു വിഭാഗമാണ്. എങ്ങനത്തെ വിഭാഗമാണ്? യുഗ്മിനൂന, ആമന, യുഗ്മിനു, ആമന, യുഗ്മിനു. ആമന എന്നുള്ളതിൻ്റെ മുവാരി ആണ്, പ്രസൻറ്റ് ടെൻസാണ് യുഗ്മിനു. ആമന എന്നുള്ളത് മാളി, ഫിഴലിൽ മാളിയാണ്, പാസ്റ്റ് ടെൻസാണ്. ഇത് മുവാരി, ഫിഴലിൽ മുവാരി പ്രസൻറ്റെൻസാണ്, പ്രസൻറ്റെൻസ്. അപ്പോൾ ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നാണ് അർത്ഥം. അതായത് എന്നെ കൃത്യമായി പറഞ്ഞാൽ ഒരു കാര്യം സത്യമെന്ന് സമ്മതിക്കുന്നതിനാണ് ഭാഷയിൽ ഈമാൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം അത് സത്യമാണ് എന്ന് സമ്മതിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക, അതിനെയാണ് ആമന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആമനക്ക് അർത്ഥം സാധാരണ തഫ്സീറുകൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് സ്വദ്ദഖ എന്നാണ്. സ്വദ്ദഖ, ആമന സ്വദ്ദഖ, യുസദ്ദിഖു. ഈമാനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നിടത്ത് കാണാൻ സാധിക്കും, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് എന്തെങ്കിലും സത്യപ്പെടുത്തലാണ്. അതായത് ഒരു കാര്യം സത്യമാണെന്ന് അംഗീകരിക്കുക. ഇബ്രാഹിം അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. ഇസ്റാ മിഅ്റാജുമായുള്ള സംഭവം അത് കേട്ട് കഴിഞ്ഞപ്പോൾ റസൂലാണോ പറഞ്ഞത്? അപ്പോൾ ഒരു കാര്യം കേട്ടു, അത് സത്യമാണെന്ന്, ഫസ്ഖദ് സദഖ, ഞാൻ സത്യം ചെയ്തിരുന്നു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് സത്യമാണ്, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കാര്യം സത്യമാണ് എന്ന് അംഗീകരിക്കണതിന് ഭാഷയിൽ പറയുന്ന പേരാണ്, വാക്കാണ് ഈമാൻ എന്നുള്ളത്. അപ്പോൾ സത്യം അംഗീകരിക്കുകയും സമ്മതിക്കുകയും അതിന് വഴങ്ങുകയും ചെയ്യുക, അതാണ് ആമന യുഗ്മിനു എന്ന് പറയുന്നത്. അപ്പോൾ യുഗ്മിനൂൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? യുസദ്ദിഖൂൻ, യുഗ്മിനൂൻ എന്ന് പറഞ്ഞാൽ അർത്ഥം യുസദ്ദിഖൂൻ എന്നാണ്. യുസദ്ദിഖൂൻ, അപ്പോൾ യുഗ്മിനൂൻ എന്ന് പറഞ്ഞാൽ യുസദ്ദിഖൂൻ, സത്യപ്പെടുത്തുക, ഒരു കാര്യം സത്യമാണ് എന്ന് സമ്മതിക്കുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യുക, അതാണ് ആമൻ. ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ ഞാനിതാ അംഗീകരിക്കുന്നു, അവ സത്യത്തിൽ എന്ത് ചെയ്ത് കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അല്ലദീന യുഗ്മിനൂന, ആ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ആളുകളാണ്. എന്തിൽ വിശ്വസിച്ച ആളുകളാണ്? ബിൽ ഗൈബ്, ഗൈബ് എന്ന് പറഞ്ഞാൽ ഗാബ യഗീബു, അതാണ് അതിൻ്റെ മാളി മുതല്. ഗാബ യഗീബു, ഗാബ യഗീബു,
غيب. غاب يغيب غيب. എന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞത് എന്നാണ് അർത്ഥം. അത് ബാഹ്യേന്ദ്രിയങ്ങൾ, അഞ്ച് ഇന്ദ്രിയങ്ങളാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. ഒന്ന് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുക, അപ്പോൾ കണ്ണിൽ നിന്നും മാറി. രണ്ട് കേൾവി, കേൾവിയിലൂടെ മനസ്സിലാക്കുക, ശ്വസിക്കുന്നതിലൂടെ മനസ്സിലാക്കുക. ടേസ്റ്റ്, രുചിക്കുന്നതിലൂടെ മനസ്സിലാക്കുക. അഞ്ചാമത്തെ സ്പർശിക്കുന്നതിലൂടെ മനസ്സിലാക്കുക. ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണുള്ളത്. ആ ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം എന്താണ് മറഞ്ഞത്, ബാഹ്യേന്ദ്രിയങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞത് എന്നാണ് ഖാബ യഗീബു എന്ന് ഭാഷയിൽ അർത്ഥമുള്ളത്. ഇതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഗൈബ് വിശ്വസിക്കുക എന്നാൽ, അപ്പോൾ യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഈ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് അവർ വിശദീകരിക്കുന്നത് അമ്മൽ ഗൈബു. അമ്മൽ ഗൈബു, ഗൈബ് എന്നാൽ ഫമ ഖാബ മിൻ അനിൽ ഇബാദി. ഇബാദ് എന്ന് പറഞ്ഞാൽ അബ്ദ് ഇബാദ്, അടിമ, ദാസന്മാരിൽ നിന്നും മറഞ്ഞ കാര്യമാണ്. മിൻ അമ്രിൽ ജന്ന വ അമ്രിൻ നാർ, സ്വർഗത്തിൻ്റെയും അതുപോലെ തന്നെ നരകത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ, അത് നമ്മിൽ നിന്നും മറഞ്ഞ കാര്യങ്ങളാണ്, അടിമകളിൽ നിന്നും മറഞ്ഞ കാര്യങ്ങളാണ്. അതിനാണ് ഈ ഗൈബ് എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ശരി, നരകത്തിൻ്റെ ആണെങ്കിൽ ശരി, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അതെല്ലാം. അപ്പോൾ അതിൽ നിന്നെല്ലാം അദൃശ്യമായത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും വിശദീകരിച്ചതായി തഫ്സീറു ഇബ്നു കസീറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൈബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അൽ ഗൈബു ഫിൽ ഇസ്ലാം, അൽ ഗൈബു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഗൈബ് എന്ന് പറഞ്ഞാൽ കുല്ലു മാ ഖാബ അൻ ഹിസ്സിൽ ഇൻസാൻ, കുല്ലു മാ ഖാബ, മറഞ്ഞ ഓരോ കാര്യവും, കുല്ലു മാ ഖാബ, എന്തൊക്കെയാണോ മറഞ്ഞത് ആ മറഞ്ഞ ഓരോ കാര്യങ്ങളും പെടും അതിൽ. എന്തിൽ നിന്നും മറഞ്ഞത്? അൻ ഹിസ്സിൽ ഇൻസാൻ. ഹിസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. ആ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും മറഞ്ഞ ഓരോ കാര്യങ്ങളും ഗൈബ് എന്നതിലാണ് പെടുന്നത്. അപ്പോൾ ഈ ഗൈബ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇന്ന് കാണുന്ന ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ ഈ ഗൈബ് എന്താണ് എന്ന് അറിയാത്തതിൽ വരുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോയിക്കൊണ്ടാണ്, അവരുടെ വാദത്തിനൊപ്പിച്ചുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ശിർക്കിലേക്ക് അവർ എത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? പഠിക്കുക. ഗൈബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച കുല്ലു മാ ഖാബ അൻ ഹിസ്സിൽ ഇൻസാൻ, മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും മറഞ്ഞ ഓരോ കാര്യങ്ങളും ഗൈബ് എന്നതിലാണ് പെടുന്നത്. ഗൈബ് രണ്ട് തരമുണ്ട്, ഗൈബ് രണ്ട് തരമുണ്ട്. ഒന്ന് ഗൈബ് മുത്തലഖ്, ഗൈബ് മുത്തലഖ്. രണ്ട് ഗൈബ് നിസ്ബി, നിസ്ബി. അപ്പോൾ മുത്തലഖ് നിസ്ബി. മുത്തലഖ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗൈബ്, അതായത് ശരിക്കുള്ള ഗൈബ്, അദൃശ്യമായത്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണാൻ സാധിക്കില്ല, ഒട്ടും കാണാൻ പറ്റാത്തത്. നിസ്ബി എന്ന് പറഞ്ഞാൽ അതല്ല, ആപേക്ഷിക ഗൈബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ ഇപ്പുറം നിൽക്കണേ, വാതിലൊക്കെ അടച്ച് നിൽക്കണേ,
അപ്പോൾ അപ്പുറം നടക്കുന്ന കാര്യങ്ങൾ നമുക്കെന്തില്ല, അറിയില്ല. നമ്മളങ്ങോട്ട് ചെന്ന് വാതിലങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആപേക്ഷിക ഗൈബിനെയാണ് നിസ്ബി എന്ന് പറയുന്നത്. അത് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്തെക്കുറിച്ച് നമുക്കെന്താവും, മനസ്സിലാവും, മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ആപേക്ഷിക, അതായത് സ്ഥായിയായ ഗൈബല്ല, സ്ഥായിയായ ഗൈബിനെ ഇതാണ് പറയുന്നത്, മുത്തലഖായ ഗൈബ് എന്നാണ് പറയുന്നത്. നിസ്ബി എന്ന് പറഞ്ഞാൽ അതല്ല, ആപേക്ഷിക ഗൈബാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് ഗൈബ് മുത്തലഖ്. മുത്തലഖായ ഗൈബ് എന്ന് പറഞ്ഞാൽ ഹാദൻ നൗഉ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആ ഗൈബ് അറിയുന്നവൻ ഇല്ല എന്നാണ് അർത്ഥം. അതായത് സൂറത്തുൽ ഉഖ്മാനിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്, അഞ്ചോളം വയഅലമു മാഫിൽ അർഹാം, അവൻ അറിയാവുന്ന കാര്യം, അവൻ്റെ ഗൈബിൽപ്പെട്ടത്, ഗർഭാശയത്തിലുള്ളതറിയാം. വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് വർഷിക്കുകയെന്ന് നമുക്ക് പോലും അറിയില്ല, പക്ഷേ അള്ളാഹുവിന് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. അതുപോലെ തന്നെ സഅ, എപ്പോഴാണ് അന്ത്യനാൾ നടക്കുക, അത് ഒരാൾക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമുക്കറിയാലോ ഹദീഫ് ജിബ്രീലിൽ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മനുഷ്യരൂപത്തിൽ വന്ന ആ ഒരു ചരിത്രം നമുക്ക് കേട്ടതാണ്, ആ ഹദീസ് കേട്ടിട്ടുള്ളതാണ്. ആ ഹദീസിൽ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, മത്ത അസ്സാഅ, എപ്പോഴാണ് പ്രവാചകരെ അന്ത്യനാൾ. അപ്പോൾ പ്രവാചകം കൊടുക്കുന്ന മറുപടി എന്താണ്, ചോദിച്ചവനേക്കാൾ ചോദിക്കപ്പെട്ടവന് അറിയില്ല എന്നുള്ളതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ അറിവ് ആർക്കാ, ജിബ്രീൽ അലൈഹി സ്വലാമൊക്കെയാണ്. അപ്പോൾ എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെളിപ്പെടുത്തിച്ചത്. അപ്പോൾ ഒരാൾക്കും എന്ത് ചെയ്തിട്ടില്ല, അന്ത്യനാളിൻ്റെ സമയം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാക്ഷാൽ ഗൈബ്, അത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. എന്നാൽ ആപേക്ഷിക ഗൈബ്, നിസ്ബി ആയിട്ടുള്ള ഗൈബ് എന്ന് പറഞ്ഞാൽ ഹുവ മാ ഗാബ അൻ ബഅദിൽ ഖൽഖി ഇൽമഹു. ഈ ഇതെന്ന് പറഞ്ഞാൽ നിസ്ബി ആയിട്ടുള്ള ആപേക്ഷിക ഗൈബ്, അദൃശ്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഹുവ മാ ഗാബ, അത് മറഞ്ഞ കാര്യമാണ്. അൻ ബഅദിൽ ഖൽഖി, ചില സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞതാണ്. ഇൽമഹു, അതിനെ സംബന്ധിച്ചുള്ള അറിവ്. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റൂല. ഇപ്പോൾ ഗോളശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള അറിവ് എനിക്കറിയില്ല. അത് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണവും ഒക്കെ നടക്കാൻ പോകുന്നത് സംബന്ധിച്ചൊക്കെ അവർ വാനനിരീക്ഷണം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതറിയില്ല, അവർ പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ, അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചില സൃഷ്ടികൾക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാൽ വഇൽമുഹു ബഅദുഹും, അപ്പോൾ ചില ആളുകൾക്കറിയാവുന്നതും മറ്റു ചില ആളുകൾക്കറിയാത്തതുമായിട്ടുള്ള എന്താണ് ഗൈബ്, അതാണ് ഈ ആപേക്ഷിക ഗൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ, ചില ടൂൾസിലൂടെ അറിയാൻ പറ്റുന്ന അറിവുകൾ, അത് പലതും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ അദൃശ്യജ്ഞാനത്തെയാണ് നിസ്ബി എന്ന് പറയുന്നത്. അത് മനുഷ്യർക്കുണ്ടാവും. ഇപ്പോൾ എനിക്കറിയാവുന്നത് വേറെ ആൾക്കറിയാൻ പറ്റില്ല, അയാൾക്കറിയാവുന്നത് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആപേക്ഷിക ഗൈബുകളാണ്. എന്നാൽ അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ്, അത് ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും അല്ല എന്ത് ചെയ്തിട്ടില്ല, അറിയിച്ച് കൊടുത്തിട്ടില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഗൈബാണ്. അപ്പോൾ അതാണ് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് ഒന്ന് പഠിക്കാം. മുത്തലഖായ ഗൈബ് എന്താണ് എന്നും നിസ്ബി ആയിട്ടുള്ള ഗൈബ് എന്താണെന്നും കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഗൈബിലെ രണ്ട് നൗഅകളാണ്, ഇനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഗൈബ് മുത്തലഖ്, പിന്നെ ഒന്ന് ഗൈബ് നിസ്ബി. ഇനി അതിലെ അൽ ഗൈബുൽ മുത്തലഖ്, ഗൈബുൽ മുത്തലഖ്, അതായത് സാക്ഷാൽ ഗൈബ് എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. നമ്മൾ പറഞ്ഞു അന്ത്യനാൾ, അതുപോലെ തന്നെ മരണപ്പെഴക്കാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ്, ഗൈബുകളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച്, അൽ ഗൈബുൽ മുത്തലഖിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടത് ഹുവല്ലദി, ഹുവല്ലദി
ليس للإنسان سبيل إلى العلم به عبر وسائل إدراكه أو حواسه. هذا هو الذي ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ, മുത്തലഖായ ഗൈബ് എന്ന് പറഞ്ഞാൽ, ലൈസ ലിൽ ഇൻസാനി സബീലു, മനുഷ്യർക്ക് യാതൊരുവിധ മാർഗവും ഇല്ല, സബീലില്ല, വഴിയില്ല, ഒരു വഴിയില്ല. ഇലൽ ഇൽമി ബിഹി, അതിനെ സംബന്ധിച്ച് അറിയൽ. അപ്പോൾ മനുഷ്യനെ അറിയാൻ യാതൊരുവിധ വഴിയുമില്ലാത്ത ഗൈബ്, അബറ വസായിൽ ഇദ്രാക്കിഹി ഔ ഹവാസിഹി, ഇന്ദ്രിയങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില അറിയാൻ പറ്റുന്ന ധാരണകളിലോ അങ്ങനത്തെ എന്തെങ്കിലും ടൂൾസിലൂടെ, വസായിൽ, മാധ്യമങ്ങളിലൂടെയൊന്നും അറിയാൻ സാധിക്കാത്ത ഇൽമാണ് ഇത്. ഇപ്പോൾ മലക്കുകൾ, മലക്കുകളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ മലക്കുകൾ ഖുർആൻ ക്ലാസ്സുകളിൽ, ഖുർആൻ ക്ലാസ് എടുക്കുന്ന, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന സദസ്സിൽ മലക്കുകൾ പൊതിയുമെന്നാണ്, അവരുടെ കാരുണ്യം കൊണ്ട് പൊതിയുമെന്നാണ്, അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈബ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗൈബ്, അത് ഒരു മാധ്യമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒന്ന് റൂഹ്, റൂഹിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യസ് അലൂനക അനിർ റൂഹ്, റസൂലെ റൂഹിനെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹ് മിൻ അംരി റബ്ബി, ഇത് അള്ളാഹുവിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകരെ തങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന്. അപ്പോൾ റൂഹ് എന്താണെന്ന് പോലും, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ രൂപം, ഇതൊന്നും നമുക്ക് അറിയിച്ച് തന്നിട്ടില്ല. അതുപോലെ തന്നെ ജിന്നു വർഗത്തെ സംബന്ധിച്ച്, ജിന്നു വർഗത്തെ സംബന്ധിച്ചും നമുക്കെന്തില്ല, അറിയാൻ സാധ്യമല്ല, നമുക്ക് നേരിട്ട് കാണാൻ സാധ്യമല്ല, സ്പർശിച്ച് നോക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ഫീല് ചെയ്യാൻ പറ്റൂല. അങ്ങനെ കുറേ രുചിച്ച് നോക്കാൻ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഹസ്സിയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇൽമ്. എന്നാൽ മലക്കുണ്ട് എന്ന്, മലക്കുകൾ ഖുർആൻ എടുക്കുന്ന സദസ്സുകളിൽ വരുമെന്നും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും, ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ രണ്ട് മലക്കുകൾ വരുമെന്നും, സദഖ ചെയ്യുമ്പോൾ ആ സദഖ ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിക്കുമെന്നും, അള്ളാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, റബ്ബെ ഇവനെ തുടരെ തുടരെ ഈ ചെലവഴിക്കുന്നതിന് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ പിശുക്ക് കാണിക്കുന്നവൻ്റെ അടുക്കൽ വരുന്ന മലക്ക്, ആ മലക്ക്, രണ്ടാമത്തെ മലക്ക് പറയുന്നത്, അള്ളാഹുമ്മ അഅതി മുംസിഖൻ തലഫ, അള്ളാഹുവെ പിടിച്ചു വെക്കുന്നവന് നീ എല്ലാവിധ നാശവും വരുത്തണമേ എന്ന്. അപ്പോൾ ആ മലക്കുകൾ നമ്മളോടൊപ്പം വരും. മുഅ്മിനുകളാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ഷനായിക്കൊണ്ട് അള്ളാഹു തആല ചില മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ്. ഇപ്പോൾ ബാത്റൂമിൽ പിശാചുക്കളുണ്ട് എന്നാണ് നമുക്ക് ബോധ്യമായത്. എങ്ങനെ, നമ്മളെവിടെയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണോ? ഇല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലുമില്ല. പിന്നെ അതുണ്ട് മലക്ക്, പിശാചുക്കളുണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി? അത് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറണം, കാരണം അതുവരെയും പിശാച് നമ്മളോടൊപ്പം ഉണ്ടാവും. ബിസ്മി ചൊല്ലുമ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുമെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മളടുത്ത് വരുമെന്നും, ബിസ്മി ചൊല്ലിയാൽ അവൻ അവിടെ മാറുമെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കുന്നു. അപ്പോൾ നമ്മളോടൊപ്പമൊക്കെ ഉണ്ട് പിശാച്, പക്ഷേ ജിന്നു വർഗത്തിൽപ്പെട്ട പിശാചും അതുപോലെ തന്നെ മലക്കളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണില്ല, അറിയാൻ സാധിക്കുന്നില്ല. അതുണ്ട് എന്ന് നമുക്കെങ്ങനെ ബോധ്യപ്പെട്ടു? അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ് നമുക്ക് എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അൽ ഗൈബുൽ മുത്തലഖ്, സാക്ഷാൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മനുഷ്യന് അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയോ അവൻ്റെ ധാരണകളിലൂടെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെയോ അറിയാൻ സാധ്യമല്ലാത്ത, അതിൽ നിന്നെല്ലാം അദൃശ്യമായ കാര്യങ്ങളാണ് ഗൈബുൽ മുത്തലഖ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് തിരിച്ച് മനസ്സിലാക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, മാ അഅലമല്ലാഹ് തആല അന്നാസ ബി, അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനത്തെ ഗൈബുൽ മുത്തലഖ് ഉണ്ട്, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ഔ ബിബഅദിഹി, അതിൽ മുഴുവൻ കാര്യമോ അല്ലെങ്കിൽ
കുറച്ച് കാര്യമോ കുറച്ച് കാര്യമോ എന്ത് ചെയ്തു അവർക്ക് ജനങ്ങൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു അൻ ത്വരീഖിൽ വഹി വഹിയിലൂടെ അള്ളാഹു ജിബ്രിൽ അലൈഹിസ്സലാമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി അങ്ങനെ ജനങ്ങളിലേക്ക് എന്ത് ചെയ്തു ഇന്നിനെ പോലെ കണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഞാൻ ത്വരീഖിൽ വഹി ഇല റുസുലി പ്രവാചകന്മാരിലേക്ക് വഹിയെ ഇറക്കിക്കൊണ്ട് എന്ത് ചെയ്തു ജനങ്ങളെ ആ ഗൈബുകൾ എന്ത് ചെയ്തു പഠിപ്പിച്ചു കൊടുത്തു അല്ലദീന യുബല്ലിഗൂന ഇലന്നാസ് ആ പ്രവാചകന്മാരെന്ത് ചെയ്തു അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഗൈബുണ്ട് അപ്പോൾ അള്ളാഹു വഹിയിലൂടെ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഗൈബ് അതല്ലാത്ത ഗൈബും ഉണ്ട് ഇതിൽപ്പെട്ട ഒരു ഗൈബാണെന്ത് അശയാത്തീന് വൽ ജിന്ന് മിൻ അഖ്ബാരിഹിം ഷെയ്ത്താനുകളെ സംബന്ധിച്ചും ജിന്നുകളെ സംബന്ധിച്ചും അവരുടെ വാർത്തകളെ സംബന്ധിച്ചെല്ലാം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ ഓതുന്ന സമയത്ത് സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കും ഖുൽ ഊഹിയ ഇലല്ലദീ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്ന് അല്ലാ ഖുൽ ഊഹിയ ഇലയ്യ റസൂലെ നീ പറഞ്ഞ് താങ്കൾ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്താണ് ഊഹിയ ഇലയ്യ എനിക്കിതാ വഹിയെ നൽകപ്പെട്ടിരിക്കുന്നു എന്തെന്ന് അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്നി ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കേട്ടിരിക്കുന്നു എന്ന് ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് കേട്ടിരിക്കുന്നുവെന്ന് ഫഖാലു എന്നിട്ട് അവർ പറയുന്നത് ഇന്നാ സമിഅന ഖുർആൻ അജബ അത്ഭുതകരമായ ഖുർആൻ ഞങ്ങളിതാ കേട്ടു എന്ന് അവർ എന്ത് ചെയ്തു അവരുടെ വർഗത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്നാ ഇത് റസൂലുള്ള കേൾക്കണില്ല അറിയണില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സദസ്സിൽ ആര് വരുന്നുണ്ട് ജിന്നു വർഗം വന്നുകൊണ്ട് ഇത് കേൾക്കുകയും എന്നിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അവരുടെ ജനതയിലേക്ക് പോയിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്ന ഇതാ ഖുർആൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിശദീകരിച്ചു ഇതെങ്ങനെ മനസ്സിലായി ഇത് പ്രവാചകൻ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും ഇതിലൂടെ മനസ്സിലാക്കിയതാണോ അല്ല ഇത് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തതാണ് അപ്പോൾ ജിന്നു വർഗത്തെ സംബന്ധിച്ചും ഷെയ്ത്താനുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മലക്കുകളെ സംബന്ധിച്ചുമൊക്കെ മരണശൈലിയിൽ കിടക്കുമ്പോൾ മലക്കുകൾ വരുമെന്നും അവർ തൻ്റെ തലയുടെ ഭാഗത്തിരിക്കുമെന്നും ഒക്കെ പറയുന്ന ഹദീസുകളുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല ചുറ്റുഭാഗത്ത് ആളുകളുണ്ട് അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കി പക്ഷെ മലക്കുകൾ അവരെ കാണുന്നില്ല മലക്കുകളെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള ഗൈബ് അപ്പോൾ അതെല്ലാം അറിയിച്ചു തന്നെങ്ങനെയാണ് ജനങ്ങൾക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുത്ത ഇൽമ് അപ്പോൾ അറിയിച്ചു കഴിയുമ്പോൾ ആണ്ട് മലക്കുകളുണ്ട് അല്ലെങ്കിൽ ജിന്നുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യമായി ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മസ്തഅസറ അല്ലാഹു തആല ബിഇൽമിഹി അല്ലാഹു തആല അതൊരാൾക്കും അറിയിച്ചു കൊടുക്കാതെ അവൻ്റെ ഇൽമ് അവിടെ എന്ത് ചെയ്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന ഗൈബാണ് ഫലം യത്വലി അലൈഹി അഹദു മിൻ ഖൽഖി സൃഷ്ടികളിൽ ഒരാൾക്കും അല്ല എന്ത് ചെയ്തിട്ടില്ല അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുമില്ല ലാ നബിയ്യ മുർസലിൻ അയക്കപ്പെട്ട പ്രവാച നബിമാർക്കോ വല മലക്കിൻ മുഖറബിൻ അള്ളാഹുവിനോട് അടുത്ത ആ മലക്കുകൾക്കോ എന്ത് ചെയ്തിട്ടില്ല ആ വിവരം അറിയിച്ചു കൊടുത്തിട്ട് അങ്ങനെയുള്ള ഗൈബുണ്ട് അപ്പോൾ അൽ ഗൈബുൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾക്ക് ഭാഗിക്കാം ഒന്ന് അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും ആ ഗൈബുകൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യും അറിയിച്ചു കൊടുക്കും അത് ജിന്നുവർഗത്തെയും അതുപോലെ തന്നെ മലക്കുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നിന്നെ പോലെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇൽമ് അത് വഹയിലൂടെ പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രവാചകന്മാർ അത് സ്വഹാബത്തിനും നമുക്കെല്ലാം പഠിപ്പിച്ചു തരികയും ചെയ്തു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല സൃഷ്ടികളിലെ ഒരാൾക്കും അതല്ലാതിനോട് ഏറ്റവും അടുത്തുള്ള മലക്കുകൾക്കാകട്ടെ പ്രവാചകന്മാർക്കാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ എന്ത് ചെയ്തിട്ടില്ല അറിയിച്ചു കൊടുക്കാത്തതായിട്ടുള്ള ഇൽമ് ഗൈബ് ആ ഗൈബ് ആണ് രണ്ടാമത്തെ ഭാഗം അതാണ് സൂറത്തുൽ അൻആമിൽ 59-ാമത്തെ വചനത്തിൽ പറയുന്നത് വഇന്ദഹു മഫാതിഹുൽ ഗൈബ് അവൻ്റെ അടുക്കലാണ് ഗൈബുകളുടെ അദൃശ്യത്തിൻ്റെ താക്കോലുകളുള്ളത് ലാ യഅലമുഹ ഇല്ലല്ലാഹ് അല്ലാതെ ആ ഗൈബ് എന്താണെന്ന് അറിയില്ല ആ താക്കോലുകളെ സംബന്ധിച്ചൊന്നും അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും എന്തില്ല അറിയില്ല അപ്പോൾ അള്ളാഹ് സൂക്ഷിച്ചു വെച്ച ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ഗൈബ് ആ ഗൈബും ഇതിലാണ് എന്ത് ചെയ്യുക പെടുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് വഖ്തു ഖിയാമിസ്സാഅ
രണ്ടാമത്തിൽ പെടുന്നതാണ് വഖ്തു ഖിയാമിസ് സാഅ, അന്ത്യനാൾ എപ്പോഴാണ് അറിയില്ല. റസൂലിന് പോലും അറിയിച്ചു കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മരണം എപ്പോഴാണെന്ന് പോലും, മാതാ തക്സിബു ഖദ ഒമാ തദ്രി നഫ്സുൻ, മാതാ തക്സിബു ഖദ ഒമാ തദ്രി നഫ്സുൻ ബി അയ്യാദിൻ തമൂത്, എവിടെ വെച്ചാണ് മരിക്കുന്നത് പോലും അറിയില്ല. മരണം സംഭവിക്കും, പക്ഷേ എവിടെ വെച്ച് എങ്ങനെ അതൊരാൾക്കും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, അറിയിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഗൈബും ഏതിലാണ് പെടുന്നത്? അൽ ഗൈബുൽ മുത്തലഖ് എന്നതിലാണ് പെടുന്നത്. അപ്പോൾ ഈ ജിന്നു വർഗവും ഷെയ്ത്താനുകളും ഇതും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞത് എങ്ങനെയാണ്? ഏതെങ്കിലും വിധേന ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ ഒന്നുമല്ല, ഇത് വഹയിലൂടെ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിൽ നിന്നും ഗൈബാണ്, അദൃശ്യമാണ്. അപ്പോൾ ഇതിനോട് സഹായം തേടാമോ? ജിന്നുകളോട് സഹായം തേടാമോ? മലക്കുകളോട് സഹായം തേടാമോ? അതുപോലെ തന്നെ ഷെയ്ത്താനുകളോട് സഹായം തേടാമോ? തേടിയാൽ അത് അദൃശ്യമായിട്ടുള്ള തേട്ടമാണ്. ആ അദൃശ്യമായിട്ടുള്ള തേട്ടം ശിർക്കാണ്. വമൻ യുശ്രിക് ബില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം തന്നെ നിഷിദ്ധമാണ്. ചില ആളുകൾ പറയുന്നുണ്ട് എന്താണ്, ജിന്നുകളോട് ബിൽഡിങ് കെട്ടാനൊക്കെ എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവൂല എന്ന, കാരണം അവരുടെ കഴിവിൽപ്പെട്ടതല്ലേ ചോദിക്കുന്നതെന്ന. പക്ഷേ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തതാർക്കാ? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണത്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാമാണ് ബിൽഡിങ് ഉണ്ടാക്കിച്ചത്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ജിന്നിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടോ? നമുക്ക് സഹായിക്കാൻ വേണ്ടി, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പറയുന്നതനുസരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മലക്കിനെയോ ഏതെങ്കിലും ഒരു ജിന്നിനെയോ നമുക്ക് അധീനപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇല്ല, ഒരു തെളിവും നമുക്കില്ല അതിന്. അതുകൊണ്ട് തന്നെ അവയോടുള്ള തേട്ടം, അത് ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ, അതുപോലെ തന്നെ അദൃശ്യമായ എന്തിനോടുമായിക്കൊള്ളട്ടെ, മരണപ്പെട്ടു പോയ ആളുകളോടുമായിക്കൊള്ളട്ടെ, അദൃശ്യമായിട്ടുള്ള എല്ലാ തേട്ടങ്ങളും എല്ലാ അർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും അത് ശിർക്കാണ്. അത് ജിന്നിനോടാണെങ്കിലും ശരി, മലക്കിലോടാണെങ്കിലും ശരി, അത് ഏത് അദൃശ്യ ശക്തികളോടാണെങ്കിലും ശരി, അത് ശിർക്കാണ്. തേട്ടങ്ങളെല്ലാം ആരോട് മാത്രം? അള്ളാഹുവിനോട് മാത്രം. ആ അള്ളാഹുവിനോട് മാത്രം തേടിക്കൊണ്ട് മുവഹിദായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഗൈബ്, അൽ ഗൈബുൽ മുഖയ്യദുൻ നിസ്ബി, ഗൈബുൽ മുഖയ്യദുൻ നിസ്ബി, അതായത് നിസ്ബുമായിക്കൊണ്ട് ആപേക്ഷികമായി ബന്ധപ്പെട്ട ഗൈബ് എന്നാണ്. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധിച്ചിരിക്കുന്ന ഗൈബ് എന്നാണ്. ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ഹുവ കുല്ലു മാ ഖാബ, ഹുവ കുല്ലു മാ ഖാബ അനിൽ ഹിസ്സി, ഇന്ദ്രിയങ്ങളിൽ നിന്ന് അദൃശ്യമായതാണിത്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് അദൃശ്യമായതാണ് ഏത്? ഈ ഗൈബുൽ നിസ്ബി എന്ന് പറഞ്ഞാൽ എന്ത്? കാരണം ബി സബബി ബഅദ സമാൻ ഔ മക്കാൻ ഔ ഗൈരി ദാലിക, സമയത്തിൻ്റെയോ അല്ലെങ്കിൽ കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അതല്ലാത്തതിൻ്റെയോ കാരണത്താൽ. ചിലപ്പോൾ സമയം ആയിട്ടുണ്ടാവില്ലായിരിക്കാം, സമയം ആയിക്കാൻ അദൃശ്യം നമ്മളിലേക്ക് വെളിവാകും. അല്ലെങ്കിൽ സ്ഥലം, ഇപ്പോൾ ഇവിടെ നമ്മൾ ബസ്സിൽ പോകണേന്ന് എറണാകുളത്തേക്ക് പോകണേന്ന്, അപ്പോൾ എറണാകുളത്തുള്ള കാര്യം നമുക്കറിയില്ല, പക്ഷേ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ആ എറണാകുളം ഇതാണെന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലായി. അതേപോലെ എന്താണ്, ചില കാരണങ്ങളാൽ, എന്ത് കാരണമോ, ഒന്നുമില്ലെങ്കിൽ സമയത്തിൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാരണത്താൽ, മനുഷ്യ ഇന്ദ്രിയങ്ങളിൽ നിന്നും അദൃശ്യമായ കാര്യങ്ങളാണ് ഇത്, ഈ ഗൈബുൻ നിസ്ബി എന്ന് പറഞ്ഞാൽ. ഹത്ത യങ്കശിഫു, അത് വെളിപ്പെടുന്നത് വരെ, ദാലിക്കൽ ഹിജാബ് സമാനി അവിൽ മക്കാനി, സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മറ അങ്ങോട്ട് മാറി അത് വെളിപ്പെടുന്നത് വരെ മാത്രം എന്തുണ്ടാവുള്ളൂ, അദൃശ്യമാവുള്ളൂ. ആ മറയൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ദൃശ്യം എന്തായി, നമുക്ക് വെളിവാകും. ഇപ്പോൾ ഒരു കർട്ടൻ ഇട്ടേക്കണം, കർട്ടൻ ഇട്ടാൽ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യം നമുക്കറിയില്ല, പക്ഷേ നമ്മളങ്ങോട്ട് ചെന്ന് കർട്ടൻ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ
ആ മാറ്റുന്നത് വരെ അത് അദൃശ്യമായിരിക്കും. മാറിക്കഴിഞ്ഞാൽ നമുക്കെന്തായി, അത് ദൃശ്യമായിട്ട് മാറുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം. ആ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയണത്? അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ്. അപ്പം അങ്ങനെയുള്ള ആ അദൃശ്യമായ അഭൗതികമായ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതല്ലാത്തൊരു ശക്തിക്ക് പോയാൽ അത് ശിർക്കാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ആപേക്ഷികമായിട്ടുള്ള ഗൈബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഈ ഗൈബിനെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, ധാരണ വെക്കുക. ഇപ്പം മരിച്ചുപോയ ആളുകൾ, അവർ നമ്മിൽ നിന്നും അദൃശ്യമാണ്. നമ്മളെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല അവർ. ഇനി കേട്ടാൽ തന്നെ, ഖുർആൻ പറയുന്നത് എന്താണ്, ഇനി കേൾക്കും എന്ന് വാദിച്ചാൽ തന്നെ മസ്തജാബുലക്കും, നമുക്ക് ഉത്തരവ് നൽകൂല. ഇത് ഖുർആൻ കൊണ്ട് ഗണിതമായ കാര്യമാണ് മരിച്ചുപോയ വ്യക്തിത്വങ്ങൾ. അപ്പോൾ അവർ എന്താണ്, സ്വഹാബത്ത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണിച്ചു തന്നു. ഇങ്ങനെയുള്ള അദൃശ്യമായ, കാരണം ഖുർആൻ തന്നെ പറയുന്ന വലാ തുസ്മിഉൽ മൗത എന്ന, നിനക്ക് മരണപ്പെട്ടവരെ മരിച്ചവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പോൾ ആ നിലയിൽ അദൃശ്യമായ അഭൗതികമായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും അദൃശ്യമായതിനോടുള്ള തേട്ടം അത് ശിർക്കാണ്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എന്തെല്ലാം അമലുകൾ ചെയ്താലും പൊളിഞ്ഞു പോകും. അത് പ്രവാചകനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈ നശ്രക്ത ലയഹ്ബത്തന്ന അമലുക്ക്, നീ എങ്ങാനും ശിർക്ക് വെച്ചാൽ നിൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക, മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഗുണമായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അഭൗതികമായ കാര്യങ്ങളിൽ, അദൃശ്യമായ ജ്ഞാനത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ്. അത് ഖുർആനും സുന്നത്ത് എന്താണോ പഠിപ്പിച്ചതെന്ന് അതിൽ വിശ്വസിക്കുക, അതിൽ സത്യപ്പെടുത്തുക, അത് അംഗീകരിച്ചുകൊണ്ട് അതിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ആരെ, മുത്തഖീങ്ങൾ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിലുള്ള എല്ലാ ഖുറാഫാത്തുകളും എല്ലാ അനാചാരങ്ങളും എല്ലാ വികലമായ വിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് എടുത്തു വലിച്ചെറിഞ്ഞ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ഖുർആൻ പറയുന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.